എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂൺ 21 വൈകുന്നേരം 4 അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിക്കാതിരുന്ന മുൻപ് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ, അതായത് സ്ഥിരപ്രവേശനം നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സ്ഥിരപ്രവേശനം മാത്രമാണ് നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ അഡ്മിഷൻ നേടുക. ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത് ലഭിച്ച ആ ഒരു അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രകാരം നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ നേടുക. ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്താൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ക്യാൻസൽ ആവും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഹയർ സെക്കൻഡറിയിലും കിട്ടി. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്താൽ ഹയർ സെക്കൻഡറിയിൽ ഇത് ക്യാൻസൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എവിടെയാണോ അവിടെ അഡ്മിഷൻ എടുക്കുക. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ പാസ്വേഡും അതുപോലെ ക്യാപ്ചയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളിലേക്കും, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ട്രാൻസ്ഫർ മാത്രമേ ഈ ഒരു VHSC ട്രാൻസ്ഫർ വഴി പറ്റുള്ളൂ. അതുപോലെ HSC ആണെങ്കിലും അതേ രീതിയിൽ തന്നെ HSC ടു HSC ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു VHSC ടു VHSC ട്രാൻസ്ഫറിലേക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് പോവാം. അതായത് ഉദാഹരണത്തിന് VHSCയിൽ നിന്നും VHSCയിലെ ഒരു സ്കൂൾ സ്കൂളിൽ നിന്നും സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് പോവാം. അതുപോലെ ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവാം കോഴ്സ് മാറാതെ. അതുപോലെ ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് അടക്കം മാറിയിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളിൻ്റെ കോഡും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നൽകിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് നൽകുകയും അതിനുശേഷം ആഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ, അതായത് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ നിങ്ങൾ വെക്കുകയും അതിനുശേഷം ഈ ഒരു അപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പാൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ കൺഫേമായി. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു പുതിയ കോഴ്സിലേക്കോ പുതിയ സ്കൂളിലേക്കോ നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫറും വെക്കുകയും നിങ്ങൾക്ക് എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് കരുതുക, അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് കരുതുക, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്കോ കോഴ്സിലേക്കോ നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ഉള്ളത്, അതായത് VHSCയിൽ നിന്നും VHSCയിലെ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുള്ളൂ. ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓൺലൈനായിട്ട് അപേക്ഷ നൽകുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകുകയുമാണ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.